സുപ്രഭാതം ദിനപത്രം നമ്മൾ തുടങ്ങുണ്ടായ കാരണം അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള മഹാനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ വളരെ കൃത്യമായി പറയുകയും അത് രേഖയാക്കി വെക്കുകയും ചെയ്ത സാധനമാണ്. ഒന്ന്, സുപ്രഭാതം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക സമൂഹത്തിനുമെതിരെയുള്ള വിമർശങ്ങളെ അല്ലെങ്കിൽ വാർത്താപരമായ കുപ്രചരണങ്ങളെ പ്രതിരോധിക്കുകയാണ്. രണ്ടാമത്തത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമാനകരമായ അസ്തിത്വത്തെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് ഒരു പത്രം എന്ന നിലക്ക് ഒരു പ്രത്യേക പക്ഷത്തു നിൽക്കാതെ വാർത്തകളെ അതിൻ്റെ സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗവൺമെന്റ് ആര് ഭരിച്ചാലും, സുപ്രഭാതം തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഗവൺമെന്റ് അല്ല ഇപ്പൊ ഉള്ളത്. നമ്മൾ പത്രങ്ങൾ അന്വേഷിച്ചാലൊക്കെ അറിയാം, ഈ ഇലക്ഷൻ ദിവസത്തെ പരസ്യം അത് പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വാല്യബിളായ ഒരുപാട് പണം കിട്ടുന്ന ഒരു വലിയ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടികളും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നേരത്തെ തന്നെ അതത് പത്രങ്ങളിൽ ഇന്ന ദിവസത്തെ പരസ്യം ഞങ്ങളുടേത് എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യുക എന്നതും നമ്മുടെ നാട്ടിൽ സർവസാധാരണമായി സംഭവിക്കുന്നു. കേരളത്തിൽ അന്നിറങ്ങിയിട്ടുള്ള എല്ലാ ഒട്ടുമിക്ക പത്രങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഒരു മുന്നണിയുടെ പരസ്യം മാത്രമാണ് വന്നിട്ടുള്ളത്. കാരണം അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ സ്വാഭാവികമായും വളരെ നേരത്തെ ഇന്ന ദിവസം ഞങ്ങളുടേത് കൊടുക്കണം എന്ന് പറഞ്ഞ് വളരെ നേരത്തെ എത്തിയിട്ടുള്ള ഒരു പരസ്യം, ആ പരസ്യം ഒരു പത്രം എന്ന നിലക്ക് കൊടുത്തു. പിന്നെ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ പ്രബുദ്ധരായ ആളുകളാണ്. ഒരു പരസ്യം ഒരു പത്രത്തിൽ വന്നു എന്നതുകൊണ്ട് സുപ്രഭാതം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണിയുടെ പരസ്യം അതിൽ വന്നു എന്നതുകൊണ്ട് അയാൾ വോട്ട് മാറ്റിക്കുത്തുമെന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഏറ്റവും സങ്കുചിതമായ ഏറ്റവും ചെറിയ വശമാണ്, ഏറ്റവും ചെറിയ വശമാണ്. കേരളത്തിലെ എന്താകുന്നത്, ഇപ്പൊ ബി ജെ പിയുടെ പത്രമാണ് ജന്മഭൂമി. ജന്മഭൂമിയിൽ കേരള സർക്കാരിന്റെ പരസ്യം വരും, ചന്ദ്രികയിലും വരും, മറ്റേ ജനയുഗത്തിലും വരും, മറ്റേ കോൺഗ്രസിന്റെ വീക്ഷണത്തിലും വരും. വീക്ഷണം വായിക്കുന്നവരും ഈ പരസ്യം കാണും, ജന്മഭൂമി വായിക്കുന്നവരും കാണും, ചന്ദ്രിക വായിക്കുന്നവരും കാണും. പക്ഷേ ചന്ദ്രികയിലെ, വീക്ഷണത്തിലെ, ജന്മഭൂമിയിലെ സർക്കാർ പരസ്യം കണ്ടിട്ട് ആരെങ്കിലും സർക്കാരിന് വോട്ട് കുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് കഥയല്ല അതിനർത്ഥം. അപ്പോ അത്തരം വിമർശങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മനപ്രയാസം ഉണ്ടാവും. ഇപ്പൊ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ഇതല്ലാത്ത ഒരു പരസ്യം ഒരു പത്രത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് നമ്മുടേതായ വിഷയം ഉണ്ടാവും. പക്ഷെ നമ്മൾ സുപ്രഭാതം തുടങ്ങിയത് മറ്റൊരു ചന്ദ്രികയാകാനല്ല, അല്ലെങ്കിൽ മറ്റൊരു വീക്ഷണമാകാനല്ല, മറ്റൊരു ദേശാഭിമാനിയാകാനല്ല, നമ്മുടെ ഒരു പോളിസിയുണ്ട്, ആ പോളിസിയിലൂടെ മുന്നോട്ട് പോകാൻ. അതുപോലെ തന്നെയാണ് സമാദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഈയിടെ ഒരു വലിയ വിവാദമുണ്ടായി. ശിഹാബ് തങ്ങളുടെ ആണ്ടിന്റെ അന്ന് സുപ്രഭാതത്തിൽ ലേഖനം വന്നില്ല എന്നുള്ളത്. ഓഗസ്റ്റ് 1 നമുക്ക് അറിയാം, നമ്മൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു പത്രത്തിൽ ശിഹാബ് തങ്ങളുടെ ആണ്ടുദിനത്തിന് വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് സുപ്രഭാതം ദിനപത്രം മാത്രമാണ്. ഈ കഴിഞ്ഞ ആണ്ടിന് റൂസിന് അഥവാ സുപ്രഭാതം ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് ശിഹാബ് മുസ്ലിം ഇസ്ലാമിക പാരമ്പര്യ പ്രകാരം ഇസ്ലാമിക ആചാരപ്രകാരം നമ്മൾ ആണ്ടറുതികൾ കണക്കെടുക്കുക അറബി കലണ്ടർ പ്രകാരം. അറബി കലണ്ടർ പ്രകാരം ഷിഹാബ് തങ്ങളുടെ ഉറൂസ് വന്ന അന്ന്
ഷിഹാബ് തങ്ങളുടെ ആണ്ടിനെ കുറിച്ച് വളരെ മനോഹരമായ ഷിഹാബ് തങ്ങളുടേത് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കുപ്രചരണം. ഈ കുപ്രചരണം നമ്മൾ ആദ്യമേ പ്രതീക്ഷിച്ചതാണ്. ആദ്യമേ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ പത്രം വരാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും പല ജാതി എതിർപ്പുകൾ ഉണ്ടായതാണ്. ഇതിനെ മുളയിലെ നുള്ളിക്കളയാൻ ശ്രമിക്കപ്പെട്ടിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം 10-ാം വർഷത്തിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുന്നു. അള്ളാഹു ഇതിനെ വിജയിപ്പിക്കുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ മുന്നേറാൻ, മുസ്ലിം കേരളത്തിലെ മുഖ്യധാര മീഡിയകളുടെ മുന്നിലെത്താൻ ഈ ഒരു സംവിധാനത്തിന് മഹാന്മാരുടെ ബറക്കത്തിനാൽ അള്ളാഹു സഹായം നൽകുമാറാകട്ടെ. റഹ്മത്തിക്കയാ റഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.